السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا، قلت سهيلتنا، أعطنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هذا النير يا سادة പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരന്മാർ, പ്രസംഗിക്കുന്നില്ല, അതിനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. യാസീൻ ജൗഹരിയും ഒന്നിരായ സുരുബേൽ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അലി തഖാഫിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ പ്രഭാഷകരൊക്കെ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇങ്ങനെ ഈ നാട്ടിൽ ഇവിടെ നമ്മുടെ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് നാം ഇവിടെ സമ്മേളിച്ചു. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്, ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം. റഹ്മാനെ, എത്ര കടങ്ങളുണ്ടോ നീ വീട്ടിത്തരണം. അല്ലാഹ്, മരണപ്പെട്ടവരുടെ ഖബർ എന്ന സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഇൻഷാഅല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള ആയത്ത് അവതരിച്ച ശഅബാൻ മാസമാണല്ലോ ഈ പുണ്യമാസം. തങ്ങളതിന്റെ ബഹുമാനം അവിടത്തേയിലേക്ക് ചേർത്തിയിട്ട് തന്നെയാണ് നമുക്ക് വിവരിച്ചു തന്നത്. റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ ബാക്കിയുള്ള ഈ സമയം നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ എല്ലാ അവസ്ഥകളും റമളാനിന്റെ ആ വലിയ ബഹുമാനം ഉൾക്കൊള്ളാനും കാത്തു സൂക്ഷിക്കാനും അതിൽ അഅ്മാലുകൾ ആഖിറത്തിൽ ഉപകരിക്കുന്നതിലേക്ക് ധന്യമാക്കാനും നാം ഒരുങ്ങി ക്ലിയറായ ശുദ്ധമായ മനസ്സോടെ റമളാനെ സ്വീകരിക്കാൻ ഈ പരിശുദ്ധ രാത്രിയിലെ മജ്ലിസിൽ വിശ്വാസി ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഞങ്ങൾ പൊയ്യത്ത വയലിലും സ്വലാത്ത് വാർഷികം നടക്കുകയാണ്. അവിടെ ഒക്കെ കയറിയിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതാണ്. വയറിൽ ഞങ്ങൾ വരുന്ന സമയം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഹാസൻ ഭാഗത്ത് മൈസൂർ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നാളെ സ്വലാത്തിന് കൂടാൻ വേണ്ടി നേരത്തെ എത്തിയ ആളുകളും അവരോടൊക്കെ സുബഹിക്ക് ശേഷം കാണാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈ സംഘാടകർ ഈ നാട്ടുകാർ കല്ലട കെന്തില എന്ന് പറയുന്ന ഈ സ്ഥലം ഈ നാട് ഇവിടുത്തെ സംഘാടകർ ഇന്ന് സുബഹിക്കും വന്ന് തഖാഫിനോടും സൂര്യ തഖാഫിനോടും പ്രത്യേകം പറഞ്ഞിട്ട് അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. കർണാടകയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിച്ചു പോകാൻ പറ്റില്ല, അതുകൊണ്ട് 10 മണിയുടെ ഉള്ളിൽ തന്നെ തങ്ങൾ അവിടെ എത്തണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള വിഷയങ്ങളൊക്കെ വളരെ ചുരുക്കി നേരത്തെ ഈ മജ്ലിസിൽ വന്ന് എത്തിയത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ CFIC യുടെ നാട്ടിലെ പരിപാടി കഴിഞ്ഞ് കോഴിക്കോട് കാരുകുളങ്ങര വന്നൂര്, അത് കഴിഞ്ഞ് ഇന്ന് സുബഹിക്കാണ് വയാറിലെത്തിയത്.
അതിനുശേഷം ഒരു പൂർണ്ണമായ റെസ്റ്റിനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടും ക്ഷീണമുള്ളത് കൊണ്ടും, അതുമാത്രമല്ല കൊല്ലത്തുനിന്ന് ജൗഹരി പ്രസംഗിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് യാസീൻ ജൗഹരി. അപ്പൊ അവരുടെ പ്രഭാഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതും ദീർഘമായി ഇവിടെ നടക്കും. അശരീയ ആസ്ഥാപനത്തിന്റെ എല്ലാം ആയ മുഹമ്മദ് അലി തഖാഫിയും നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ അവസാനമായി നല്ല ദുആയും ഇവിടെ നടത്തും. നിങ്ങളെല്ലാവരും നാളെ നേരത്തെ ബായാറ് സ്വലാത്തിന് മഅ്രിബിന് തന്നെ എത്തണം. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ പ്രമാണിച്ച് അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരത്തെ തന്നെ ബായാറ് സ്വലാത്ത് നാളെ പൂർത്തിയാകും. എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത് നടക്കാറുള്ളതെങ്കിലും റമദാന് മുന്നോടിയായിട്ട് തൊട്ടുമുമ്പുള്ള ആഴ്ചയായിട്ട് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഇംഗ്ലീഷ് മാസം. രണ്ടാമത്തെ വെള്ളിയാണ് നാളെ 11 മെയ് 11 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. നാളെ ബായാറ് സ്വലാത്ത് നേരത്തെ പൂർത്തിയാകുമെന്നും ഓർമ്മപ്പെടുത്തി എല്ലാവരും അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ചെറിയ കാല ആയുസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നമ്മുടെ പൂർവിക മഹത്തുക്കൾ നമ്മിലേക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്റാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് തൗഹീദിന്റെ പേരിൽ ഖുർആന്റെ അഡ്രസ്സുമായി നമ്മെ കബളിപ്പിക്കാൻ മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിലോ സലഫി എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും അത്തരം നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും നാം അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാം അത് പരിശുദ്ധ ഇസ്ലാം ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി എന്ന് തങ്ങൾ പറഞ്ഞ ആ അസ്ഹാബിൽ നിന്ന് പരമ്പര പരമ്പരയായി അഇമ്മത്തുകളിലൂടെ ഔലിയാഇലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖികളായ ഉലമാഇലൂടെ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. ആ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെറിയ ഒരു ദുആ നടത്തി ഞാൻ പോകും. ആരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. ജൗഹരിയുടെ പ്രഭാഷണം തുടരും, അവസാനം തങ്ങളുടെ ദുആയും നടക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഈ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകാവൂ എന്ന് മാത്രം പറഞ്ഞ് എല്ലാ പുരുഷന്മാരും കൊണ്ട് അടുത്തു വന്ന് ദുആ ചെറുതായിട്ട് ദുആ എന്ന് ഞാൻ പൂർത്തിയാക്കിയാലും എല്ലാവരും പരമാവധി സ്വതക്ക ഈ സദസ്സിലേക്ക് തരണം. എന്നിട്ട് എല്ലാവരും അവിടെ തന്നെ പോയി ചേർന്നിരിക്കണം. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين دعاء കഴിഞ്ഞിട്ട് എല്ലാവരും മുസാഫത്ത് ചെയ്യുമ്പോൾ സദഖ ഇങ്ങോട്ട് ഏൽപ്പിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى
الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا فرشدت شعبان لمحني راتري فوتر مجلس الرحمة للعالمين صلى الله عليه وسلم تنقل ركم الله مهتك الوسيلة ياكي من لك ويرتي كيغل خائبا كاد قبل ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാന്. ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും എത്തിപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾ സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബായാറു സലാത്തിലും കാടാമ്പുഴ ജാറത്തിൽ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ.
ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാന്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ്, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ തന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബി വശഅബാൻ വബല്ലഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനപ്പെട്ട നക്കിലാടി ഉസ്താദ് തമ്മിൽ നിന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ നീ ദറജ ഉയർത്തണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വാലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും മുസാഫായത്ത് ചെയ്ത് അവിടെ ചേർന്ന് പോയിട്ടിരിക്കണം. ആരും പ്രസംഗം കഴിയാതെ ആരും പോകരുത്.